തലസ്ഥാനത്തെ രോഗവ്യാപനം സർക്കാരിന് നാണക്കേടെന്ന് മുഖ്യമന്ത്രി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കൂടുതൽ കേസുകൾ ഉണ്ടായത് സംസ്ഥാനത്തിനാകെ നാണക്കേടായി. 18-ന് ചേർന്ന അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മിനിറ്റ്സിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വലിയ വിമർശനമാണ് തലസ്ഥാനത്തെ ജനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത്. മിനിറ്റ്സിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അശ്വതി, തലസ്ഥാനത്തെ ജനങ്ങൾക്കെതിരെയല്ല, ആഭ്യന്തര വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും എതിരെയാണ് ഈ വിമർശനം. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും തലസ്ഥാനത്ത് വലിയ രീതിയിൽ കോവിഡ് വ്യാപനമുണ്ടായി. അത് വലിയ നാണക്കേടാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 18-ന് ചേർന്ന അവലോകന യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അവലോകന യോഗത്തിലാണ് ഇത്തരത്തിൽ ലോക്ക്ഡൌൺ നിലനിൽക്കെ എങ്ങനെയാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അത്തരം ഒരു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത് എങ്ങനെയാണ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലക്കാരോട് ചോദിച്ചു. ഇത്തരത്തിൽ ഒരു ടെക്സ്റ്റൈൽസ് അതെങ്ങനെ പ്രവർത്തിച്ചു, അത് പരിശോധിക്കണം, അത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുത് എന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇതുകൂടാതെ ലോക്ക്ഡൌൺ സമയത്ത് തന്നെ പാസ് ഇല്ലാതെ അതിർത്തിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിന്റെ ജീവനക്കാരെ എത്തിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് തടയാൻ കഴിഞ്ഞില്ല, ആ രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ യോഗത്തിൽ, അതായത് 18-ാം തീയതി ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരത്തിൽ രാമചന്ദ്രയിൽ തുറന്നു പ്രവർത്തിച്ചത് തടയാൻ ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോ കഴിഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ അവലോകന യോഗത്തിൽ പറയുന്നത്. അതിന്റെ ഒരു തുടർ നടപടി എന്നോണമാണ് ഇന്ന് കർശന നടപടിയിലേക്ക് കോർപ്പറേഷൻ പോയതും. അതേസമയം ജില്ലാ കളക്ടർ നൽകിയ മറ്റൊരു പ്രധാന, ഈ യോഗത്തിൽ തന്നെ വെച്ച മറ്റൊരു പ്രധാന കാര്യം, ഇവിടെ തന്നെ 80-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പക്ഷേ ഈ ദിവസങ്ങളിൽ, അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷമുള്ള അതിനു മുമ്പുള്ള തൊട്ടടുത്ത 2 ദിവസവും ഉൾപ്പെടെ 1600-ലധികം പേർ ഈ സ്ഥാപനത്തിൽ മാത്രം സാധനങ്ങൾ വാങ്ങാൻ എത്തിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും നിർണായകമാണ്. കാരണം ഈ 1600-ഓളം പേരെ CCTV അടക്കം പരിശോധിച്ചാണ് കണ്ടെത്തിയത്. ഇവരുടെ കൃത്യമായ വിവരം ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലില്ല. ആ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നും അവലോകന യോഗത്തിൽ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാക്കാൽ 1600-ഓളം പേർ നിരീക്ഷണത്തിൽ പോകണമെന്ന് തലസ്ഥാനത്തെ രോഗവ്യാപനം സർക്കാരിന് നാണക്കേടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കൂടുതൽ കേസുകൾ ഉണ്ടായത് തലസ്ഥാനത്താണ്, അത് സംസ്ഥാനത്തിനാകെ നാണക്കേടായി എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത്. മിനിറ്റ്സിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.